السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائدين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولذكر الله أكبر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من خاف أدلجا ومن أدلجا بلغ المنزلة. صدق رسول الله صلى الله عليه وسلم. وما مقصودهم جنات عدن ولا الحور الحصان ولا الخياما سوى نظر الجليل فذا مناهم فهذا مقصد القوم الكرام. قلوب العارفين لها عيون ترى ما لا يراه الناظرون، وأجنهة تطير بغير ريش إلى ملكوت رب العالمين. بهمان الله ഇവ പണ്ഡിതൻ നൗഫൽ സഖാഫി കളസ അവരുടെ മറ്റ് നാട്ടിലെ ഖതീബ് ഉസ്താദ് അവരുടെ മറ്റ് ഫൈസ് ഉസ്താദ് സദർ ഉസ്താദ് മറ്റ് വേദിയിലുള്ള ഉലമാക്കളെ ഉമറാക്കളെ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഈ സ്ഥലത്ത് അന്ത്യമുറങ്ങുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ ഐദറൂസ് അൽഹാദി തങ്ങളുടെ സ്മരണയ്ക്ക് വേണ്ടി കഴിച്ചു വരാറുള്ള ഒരു സുപരിപാടിയുടെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. നമുക്കേവർക്കും വലിയ സന്തോഷവും ആവേശവുമുള്ള ഈ വേദി അള്ളാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും അവൻ്റെ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ചെറിയ ഒരു ഔപചാരികമായിട്ടുള്ള ചെറിയ പ്രസംഗം എന്ന നിലയ്ക്ക്, വലിയ പ്രസംഗം പറയുമ്പോൾ ഉസ്താദിൻ്റെ പ്രസംഗത്തിന് മുടക്കമുണ്ടാകും, അതുകൊണ്ട് ആ നല്ല സമയം കവർന്നെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബർക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തായ വേദി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ എന്ന തിരുവാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് ഇന്ന് മുതൽ നടക്കുന്ന ആറ് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മതപ്രസംഗ പരിപാടിയും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു വമ്പിച്ച വിജയത്തിലാക്കി തരുമാരാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ പുറനാട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഇതുപോലെ മഹത്തുക്കളായ മഹന്മാരെ കൂടെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു നമ്മളെവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. വലദിക്കുറുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്റ് ഏറ്റവും വലുതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഈ അള്ളാഹുവിന്റെ ദിക്റ് ഏതാണ്? മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നു, അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കൂത്തിയ ലോകം ഉണ്ട്. അള്ളാഹുവിന് പല ലോകമുണ്ട്, അതിൽ ഏറ്റവും ഉന്നതമായ ലോകമാണ് മലക്കൂത്തിയ ലോകം. ആ മലക്കൂത്തിയ ലോകത്തിൽ അള്ളാഹുവിന് മഅസിയത്ത് ചെയ്യുന്ന ഒരു ഖൽഖും ഉണ്ടാവുകയില്ല. ആ നിലക്കായതുകൊണ്ട് ആ മലക്കൂത്തിയ ലോകത്തിന് വലിയ സ്ഥാനം അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ആ മലക്കൂത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ബഹുമാനപ്പെട്ട
മലക്കുൽ അമീൻ ജബ്രായിൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ വഹിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിനും ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, എന്നാലും ഓരോ കാര്യത്തിനും കാരണങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. അങ്ങനെ മീക്കായിൽ അലൈഹിസ്സലാം മഴ, ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊത്ത്, അതുപോലെ തന്നെ അസ്രായിൽ അലൈഹിസ്സലാം റൂഹ്, ഇങ്ങനെ ഒരാൾക്കും ഓരോ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇടീ ലോകത്തിന്റെ തദ്ബീറാത്ത് മലക്കുകളുടെ കയ്യിലാണ്. ആ മലക്കുകളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ, മലക്ക് ജബ്രായിൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് അള്ളാഹ് പറയും, ഇതാ ഞാൻ ഇന്നാലിന്ന ആളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ, മലക്ക് ജബ്രായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങും, ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ ആ മനുഷ്യനെ പറ്റി മദ്ഹുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുത്തിയ ലോകത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു. ആ മലക്കുത്തിയ ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ ആ സനാവും ആ കീർത്തനങ്ങളും മൈവനും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മറ്റ് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ മറ്റ് മലക്കുകളോട് ഇന്നാളെ നിങ്ങളും സ്നേഹിക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഉറവിടുകയും അവിടെ കൽപ്പിക്കുകയും ചെയ്യുന്നു. أعوذ بكلمات الله التامات الكلمات التامات എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ ആ ഒരു ചിട്ടികൾ الكلمات التامات. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കരുതുമ്പോൾ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്നു. الكلمات التامات പരിപൂർണമായ കലിമത്തുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കും, അവരെ ബർക്കത്ത് കൊണ്ട് അവരെ കൊണ്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്. അത് ഹദീസിൽ കാണാം. അങ്ങനെ ഈ ലോകത്തിന്റെ തദ്വീറാത്തുകളുള്ള അല്ലാഹുവിന്റെ ഉന്നതമായ മലക്കുകളെ കൂടെ ആ മലക്കൂത്തി ആ ലോകത്തിൽ സ്ഥാനം പിടിക്കുന്ന ആ മലക്കൂത്തി ആ ലോകത്ത് അല്ലാഹുവിന്റെ പ്രശംസകൾ ഉള്ള അള്ളാഹുവിന്റെ മഹത്വക്കളായ സ്വാലിഹികൾക്കുള്ള അറിവാഹുകളും ഈ മലക്കുത്തിയ ലോകവുമായി ബന്ധപ്പെടുന്നു എന്ന് മാത്രമല്ല ഈ ലോകത്തിന്റെ തദ്വീറാത്തുകളിൽ അവരും പങ്കുചേരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഭൗതിക ലോകത്ത് നേതാക്കളും വ്യവസ്ഥകളുമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം അഭൗമ ലോകത്ത് വെച്ചുകൊണ്ട് ആത്മീയ ലോകത്ത് വെച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന വലിയ വലിയ വ്യവസ്ഥകളും വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒരു വ്യവസ്ഥ. ഇതൊക്കെയും ക്ഷണികമായ സാധാരണ വ്യവസ്ഥയാണ്. അസാധാരണമായ ഏറ്റവും യഥാർത്ഥമുള്ള വ്യവസ്ഥ അത് ആത്മീയമായ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയാണ്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും മഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയാ അവർക്ക് യാതൊരു വിഷമമോ യാതൊരു പേടിയോ ഉണ്ടാകുന്നതല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ആത്മീയമായ ലോകത്ത് നല്ല ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. ഇന്ന് പരസ്പരം ജനങ്ങൾ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പരസ്പരം ജനങ്ങൾ വൈരാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം കലഹങ്ങളും പരസ്പരം വൈരാഗ്യങ്ങളും പരസ്പരം തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം ജനങ്ങളെ ആലിമ്യങ്ങളെയും സദാത്യങ്ങളെയും നല്ലവരായി പരിഗണിക്കപ്പെടുന്ന നല്ല മനസ് വ്യക്തിത്വങ്ങളെ ചീത്ത പറയുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ലാനത്താക്കപ്പെട്ട ഇബിലീസ്. ആ ലാനത്താക്കപ്പെട്ട ഇബിലീസ് പറഞ്ഞു, ഇദസ്തം കന്തു ഫലാസം മിൻ ഇബ്നി ആദമ ഖലയ്തു ഹാജതി. ഞാൻ ആദം സന്തതികളിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പ്രാബല്യം ഞാൻ നേടിക്കഴിഞ്ഞാൽ എന്റെ ആവശ്യം പൂർത്തിയായി. അതെന്താണ് ഒന്നാമത്തെ കാര്യം? ഇദാ നസിയ ദംബഹു, അവൻ ചെയ്ത ദോഷങ്ങൾ അവൻ മറക്കുക, ഒരാൾ ചെയ്ത ദോഷങ്ങൾ മറന്നു കളയുക. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് അവൻ മറന്നു കളയുക, അത് സില്ലിയായി കാണുക.
ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ചെറിയ തെറ്റ് വരുമ്പോൾ അത് വലുതായി കാണും, അവന്റെ മൂക്കിന്റെ മേലെ വലിയ പർവ്വതം വെച്ചതുപോലെ. ഒരു മുനാഫിഖ നിഫാഖുള്ള മനുഷ്യനാണെങ്കിലും അള്ളാഹുവിന്റെ പേടി ഇല്ലാത്ത തഖ്വ ഇല്ലാത്ത മനുഷ്യൻ, അവൻ എത്ര വലിയ ദോഷം ചെയ്താലും എത്ര വലിയ ആള് കുറ്റം പറഞ്ഞാലും അവൻ അതിന് സില്ലിയായിട്ട് ഒരു മൂക്കിന്റെ മേലെ കൊതുകീറുന്നത് പോലെ അവൻ അതിന് സില്ലിയായി കാണുന്നു. അത് തഖ്വയുടെ അഭാവമാണ്, നിഫാഖിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, അവൻ ചെയ്ത ദോഷം അവൻ മറന്നു കഴിഞ്ഞാൽ അത് എനിക്ക് പ്രാബല്യമാണ്, അവനെ സ്വാധീനിക്കാൻ എനിക്കൊരു കഴിവ് കിട്ടുന്ന മാർഗമാണ് ഒരു മനുഷ്യൻ ചെയ്ത ദോഷത്തിന് മറന്നു കളയുക. കണ്ടില്ലേ ആദം നബി അലൈഹിസ്സലാം വിരോധിക്കപ്പെട്ട മരത്തിന്റെ പഴം മറന്നു ചെയ്തത് കൊണ്ട്, മറന്നു ചെയ്തത് കുറ്റമല്ല, മറന്നു ചെയ്ത് കുറ്റമല്ലെങ്കിലും അതൊരു കുറ്റമാണ്, അത് മറന്നിട്ടല്ല ചെയ്തത്, യഹ്ലത്തിൽ തന്നെ ഉണർവിൽ തന്നെ നല്ല പിന്നെ ബോധത്തോടുകൂടിയാണ് ഓർമ്മയോടുകൂടിയാണ് ചെയ്ത് എന്ന നിലയ്ക്ക് അവർ കരഞ്ഞു കരഞ്ഞു 40 കൊല്ലം തൗബയിൽ വീണു കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവരുടെ തഖ്വയുടെ അങ്ങേയറ്റത്തിന്റെ കാര്യമാണത്. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കരഞ്ഞു, സീസ് നബി അലൈഹിസ്സലാം കരഞ്ഞു, ദാവൂദ് നബി അലൈഹിസ്സലാം കരഞ്ഞു. ഇവരെല്ലാവരുടെ കരച്ചിലിനേക്കാൾ ഏറ്റവും വലിയ കരച്ചിൽ ബുനാബുൽ ബഷറാദ് നബി അലൈഹിസ്സലാം കരഞ്ഞ കരച്ചിലാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതുമാകട്ടെ, അങ്ങനെ ഒരു മനുഷ്യൻ അവൻ ചെയ്ത ദോഷത്തിനെ മറക്കുക എന്ന് പറഞ്ഞാൽ അത് അവനെ പറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്, ഒരിക്കലും മറന്നുകൂടാ. കാരണം ഒരു വലിയൊരു മഹാൻ ഇങ്ങനെ മുരീദന്മാരെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ബോധക്കേടായി വീണു. അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് അവിടെ എത്തിയപ്പോൾ ബോധക്കേട് സംഭവിച്ചത്? അവര് പറഞ്ഞു, ഞാൻ എന്റെ ഈ സാലിഖാകുന്നതിന് മുമ്പ്, എന്റെ യഥാർത്ഥമായ തരീഖത്തിൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിരുന്നു. ആ കുറ്റം പറഞ്ഞ സ്ഥലമാണ് ഇത്, ആ കുറ്റം പറഞ്ഞ സ്ഥലം ആയതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മ വന്നു, അള്ളാഹുവിന്റെ ഓർമ്മ. ഓരോ സ്ഥലവും അള്ളാഹ് അവനോട് സാക്ഷി പറയുമല്ലോ, ഈ കുറ്റം പറഞ്ഞ ഓരോ മണൽത്തരിയും ആ സ്ഥലം എനിക്ക് കേടായി സാക്ഷി നിന്നാൽ ആഖിറത്തിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ഓർത്തുപോയി. അങ്ങനെയാണ് ഞാൻ ബോധക്കേടായി വീണത്. ഇദാ സുൽസിലത്തിൽ നർദു സിൽസാലഹ വഅഖ്രജത്തിൽ നർദു അസ്ഖാലഹ വഖാല ലിൻസാനു മലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അതിന്റെ സാക്ഷികൾ പറയുന്ന, അതിന്റെ ഖബറുകൾ, അതിന്റെ അവസ്ഥകൾ, അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു കാലം. അതെന്താണ് ഭൂമിയുടെ അഖബാർ എന്താണ്? ഈ ഭൂമി ലോകത്തിന്റെ അഖബാർ എന്താണ് നിങ്ങൾക്കറിയോ എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹു റസൂലു ആലം, അല്ലാഹു വല്ലാഹു റസൂലാണ് ഏറ്റവും അറിയുന്നത്. അവിടുന്ന് പറഞ്ഞു, അന്തഷ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില ഫീഹാ. എന്താണ് പറഞ്ഞത്? ഓരോ ഭൂമി, ഈ ഭൂമി ലോകം ആ ഭൂമിന്റെ തലത്തിൽ വെച്ചുകൊണ്ട് എന്താണോ ചെയ്തത്, ആ പ്രവർത്തിച്ചതിന്റെ കാര്യം ഓരോ അടിമന്റെ എതിരായി, ഓരോ അടിമയോ അല്ലെ ദാസിയോ ആകട്ടെ, ആ ചെയ്ത ആരാണോ ആ ചെയ്തവന്റെ പേരിൽ അത് സാക്ഷി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പേടിക്കേണ്ടതാണ്. ഞങ്ങൾ ഓരോ ചെയ്യുന്ന പ്രവർത്തനം ആരും കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. ആരും കണ്ടില്ലെങ്കിലും ഏക ഇലാഹ അല്ലാഹു കാണുന്നുണ്ട്. അതിന് പുറമേ ആ സ്ഥലം നാളെ ആഖിറത്തിൽ സാക്ഷി നിൽക്കും. അപ്പൊ ഏകാന്തതയിലും പരോക്ഷത്തിലും അതുപോലെ തന്നെ പരസ്യമായിട്ടും അല്ലാഹുവിനെ പേടിക്കുകയും അല്ലാഹുവിനേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് ആ സ്ഥലം മാറ്റി വേറൊരു സ്ഥലത്തിലേക്ക് നീങ്ങി നിസ്കരിക്കുന്നത്. അതിനാണ് നല്ല കാര്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കാനാണ്. നാളെ ആഖിറത്തിൽ ആ മണ്ണ് സാക്ഷി നിൽക്കും, ഇതാ ഇന്നാളെ നെറ്റിത്തണം എന്റെ മേൽ വീണിട്ടുണ്ട്, നിനക്ക് ഇബാദത്ത് ചെയ്ത സ്ഥലമാണ് ഞങ്ങൾ, അതുകൊണ്ട് ഇവനക്ക് ഞങ്ങൾ അനുകൂലമായ സാക്ഷിയാണ് എന്ന് ഭൂമി പറയും.
ഇങ്ങനെ ലോകത്തിന്റെ ഓരോ വസ്തുക്കളും ഓരോ മനുഷ്യനേക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കും. അതുകൊണ്ട് അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യണം. ഒന്നാമതായി ഈ കാലഘട്ടം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാല് എല്ലാവരും ഖുർആനും സുന്നത്തും എടുത്തു പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന കാലഘട്ടമാണ്. എല്ലാരും പറയുന്നത് ഖുർആൻ ആയത്തുകളാണ്, എല്ലാരും പറയുന്ന ഹദീസുകളാണ്, എല്ലാവരും പറയുന്നു ഖുർആൻ, എല്ലാവരും പറയുന്ന ഹദീസ്. സാധാരണക്കാരെ നഷ്ടം തിരിയുന്നു, വല്ലാത്ത ഇങ്ങനത്തെ പോലെ ഒന്നും അറിയാത്ത ഇയാള്, ഇയാൾ ഈ പട്ടപ്പെട്ട എങ്ങനെ ഖുർആൻ ഇത് പാരായണം ചെയ്യുന്നു, എങ്ങനെ ഖുർആൻ ഓതുന്നു, ഓരോ ആയത്ത് ഓതുന്നു, ഓരോ തെളിവ് പറയുന്നു, ഖുൽ ഹുവല്ലാഹു ഓതുന്നു അത് ശരിയല്ല എന്നും പറയുന്നു. ആ ഖുർആൻ ആയത്തിന് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായില്ല. അപ്പൊ എല്ലാവർക്കും ഖുർആനാണ്, എല്ലാവർക്കും ഹദീസുകളാണ്, പക്ഷെ ഏതാണ് നേരായ വഴി ജനങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ജമാഅത്തിന്റെ അഖീദയിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം. അതും ആകാം ഇതും ആകാം എന്ന ഒരു അനിശ്ചിത അവസ്ഥ ഞങ്ങൾക്ക് വന്നു പോകാൻ പാടില്ല. പരമ്പരാഗതമായി ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന, സ്വഹാബത്ത് മുഖേന, താബിഈങ്ങൾ മുഖേന, താബിഉ താബിഈങ്ങൾ മുഖേന ഞങ്ങൾക്ക് കിട്ടിയ ആ സ്വത്ത് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. മറ്റുള്ള എല്ലാ ബിദഈ കക്ഷികളും അതെല്ലാം മുറിഞ്ഞു പോയതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർന്നു പോകുന്നില്ല, അത് ഇടയിൽ കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സഹാബത്തും ഏത് വഴിയിൽ പോയോ, ഏത് അഖീദ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ഏതു അനുഷ്ഠാനങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ അനുഷ്ഠാനങ്ങളും ആ അഖീദയും പിൻപറ്റി ജീവിക്കുന്നവരാണ് യഥാർത്ഥ സ്വർഗവാസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് എതിരാകുന്ന ഏത് ബിദഈ കക്ഷികളും അവരുമായിട്ട് കൂട്ടുകെട്ട് പാടില്ല. ആ കൂട്ടുകെട്ട് തന്നെ നമ്മൾക്കുള്ള ഈമാൻ പോകാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ആലിമീങ്ങളുമായിട്ട് സഹവസിക്കണം, നിങ്ങൾ സദാത്യങ്ങളുമായിട്ട് സഹവസിക്കണം, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണം, അഞ്ചു ഭക്ത് കൃത്യമായി നിസ്കരിക്കണം, സുബിനിസ്കാരം കലാക്കാതെ നിസ്കരിക്കണം, എന്ത് ക്രിക്കറ്റ് എന്ത് കളി ഉണ്ടെങ്കിലും ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ഹാജരായി അവിടെ നിസ്കാരത്തിൽ പങ്കെടുക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ സദാത്യങ്ങളെ ബഹുമാനിക്കണം, അവർ കാണിച്ചു തന്ന പാരമ്പര്യം ഞങ്ങൾ നിലനിർത്തി പോകണം. നമ്മൾക്കുള്ള ബാപ്പന്മാർ അവർ കാണിച്ചു തന്ന നിലപാട്, അവർ കാണിച്ചു തന്ന അതപകൾ കൃത്യങ്ങൾ ഞങ്ങൾക്കുള്ള മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ മഹത്തുക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ബഹുമാനം ഇത് അവർക്ക് ചെയ്യുന്ന ബഹുമാനമാണ്. എന്താണ് ഉറൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. പുതിയാപ്പിട വറങ്ങുന്നത് പോലെ വറങ്ങിക്കോ എന്ന് അള്ളാഹുവിന്റെ മക്കൾ നിന്ന് വെളിവാളം വരുമ്പോൾ ആ പുതിയാപ്പിള എന്ന ഒരു പദം, ആ പുതിയാപ്പിള വറങ്ങുന്ന ആ മണിയര അത് വളരെ സന്തോഷത്തിന്റെ മണിയരയാണ്. ആ മണയരയിൽ വറങ്ങുന്ന കാരണം എന്താണ്? അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹുവിൻ ഭയപ്പെട്ട മഹത്തുക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ഫലമാണ് ആഖിറത്തിൽ അവർക്കുള്ള ബർസഖി ലോകം, സ്വർഗം ആവുക എന്നുള്ളത്. ആ സ്വർഗലോകത്തിന്റെ മണം ഉൾക്കൊണ്ടുകൊണ്ട്, ആ സ്വർഗലോകത്തിന്റെ സുഖവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തുക്കളെ ഓർത്തുകൊണ്ട് അവര് കാണിച്ച വഴി നിങ്ങളും പിന്തുടരണം എന്നൊരു സന്ദേശം ആണ് ഈ ഉറൂസ് പോലത്തെ പരിപാടിയിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉറൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എന്തെങ്കിലും അനാചാരങ്ങളോ അനവശ്യങ്ങളോ അല്ല ഉറൂസ് എന്ന് പറഞ്ഞാൽ. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ സദഖ റസൂലുള്ളാഹി. ഞാൻ നേരത്തെ സിയാറത്ത് നിരോധിച്ച ആളാണ്. സിയാറത്ത് നിരോധിക്കാൻ കാരണം ജാഹിലിയ കാലത്ത് ഖബർ കണ്ടാൽ, ബാപ്പാന്റെ ഖബർ, ഉപ്പാപ്പാന്റെ ഖബർ, ഓ എന്റെ വാപ്പ വലിയ ആളാണ്, ഉപ്പാപ്പ വലിയ ആളാണ്, ജാഹിലിയ കാലത്തിന്റെ പോലെ പെരുവ പറയും, അഥവാ അട്ടസിച്ച് അവിടെ കരയും, അവിടെ നെങ്ങി പൊട്ടിക്കും, അതുപോലെ തന്നെ പിന്നെ വസ്ത്രങ്ങൾ കീറും. അങ്ങനെയുള്ള ജാഹിലിയ കാലത്ത് അന്ന് ഒക്കെ അനവശ്യങ്ങൾ ചെയ്ത കാലഘട്ടം. അതുപോലെ തന്നെ
കബറാളികൾ ദൈവസമ്പൂതരാണ്, അവർക്ക് വലിയ കഴിവുണ്ട്, അവർ ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചു പോരുന്ന ഒരു കാലഘട്ടം. ഇതിനെല്ലാം തടയിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന സ്വഹാബത്തിന് തൽക്കാലം നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണ്ട. പക്ഷേ ഈ ഖബർ സിയാറത്ത് നിങ്ങൾ ഒരിക്കലും നിർത്തിക്കൂടാ. കാരണം ഖബർ സിയാറത്ത് നിർത്തിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന മദദുകൾ, നിങ്ങൾക്കുണ്ടാകുന്ന അബൗദികമായ നേട്ടങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു പോകും. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അലാ ഫസൂറുഹ, ഇനി മുതൽ നിങ്ങൾ സിയാറത്ത് ചെയ്യണം. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം എല്ലാം നിങ്ങൾ പഠിച്ചവരാണ്. തൗഹീദ് നിങ്ങൾക്കുള്ള കൽബിൽ ഉറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. ഫഇന്നഹ തുദക്കിറുക്കുമുൽ ആഖിറ, അത് ആഖിറ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരും. ഡെക്കറേഷൻ കാണുമ്പോൾ ആഖിറ ഓർമ്മയാവോ? ആകും. ഡെക്കറേഷൻ, ഏറ്റവും വലിയ ഡെക്കറേഷൻ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലാണ്. ആ സുഖലോക സ്വർഗത്തിൽ അധിവസിക്കുന്ന മഹത്തുക്കൾ അതിന്റെ ഒരു സംഗീതമായിട്ട്, അതിന് ബഹുമാനമായിട്ട് ഞങ്ങൾ ഭൗതിക ലോകത്തും അലങ്കരിക്കുന്നു. അലങ്കാരം കിട്ടാൻ കാരണം അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് ആ പടി നീയും പിന്തുടരൂ. അങ്ങനെ പിന്തുടരുന്നേ നിന്റെ ബർസഖി ലോകം സന്തോഷമാകും, നിന്റെ ഭൗതികമായ ലോകത്തിൽ നിന്റെ പ്രശംസകൾ നിലനിൽക്കും. നിന്നെ നിനക്ക് ഫാത്തിഹ ഓതുന്നവരുണ്ടാകും, നിനക്ക് സലാം പറയുന്നവരുണ്ടാകും. നീ തമ്മാടിയായി ജീവിച്ചിട്ടുണ്ടെങ്കിലേ, നീ ബിരുദാബിരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഓർക്കുന്നവരോ മണക്കുന്നവരോ ആരും ഉണ്ടാവില്ല എന്ന സന്ദേശം ഉറൂസിന്റെ പരിപാടിയിൽ കൂടി ഞങ്ങൾക്ക് കിട്ടുന്നു. ഇതല്ലാത്ത എത്രയോ മദദുകൾ, എത്രയോ ഉഹർവിയ നേട്ടങ്ങൾ അള്ളാഹുവിന്റെ മഹത്തുക്കളായ സ്വാലിഹ്യങ്ങൾ സിയാറത്ത് കൊണ്ട് തന്നെ അത് സംഭവിക്കുന്നു. അവര് മരണപ്പെട്ടു പോകട്ടെ, ഹയാത്തുള്ളവരാകട്ടെ. മരണപ്പെട്ടു പോയവർ മാത്രമല്ല, ഹയാത്തുള്ള മഹത്തുക്കളെയും സിയാറത്ത് ചെയ്യുക. അവരോട് സംസാരിച്ചില്ലെങ്കിലും ശരി, അവരൊന്ന് കാണൽ തന്നെ അത് വലിയ ഉഹർവിയ മദദുകൾ ഉണ്ടാകാൻ കാരണമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുഹബത്ത് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല ചന്ദനം മണത്താൽ ചന്ദനം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞതുപോലെ ശൈത്താനുമായിട്ട്, മുസ്ലിങ്ങളുമായിട്ട് നന്നേ ബന്ധം പുലർത്തുന്നവർ അശിർക്കുമായിട്ട് അവർക്ക് ഒരു അടുപ്പമുണ്ടാകും, അവർക്കുള്ള ബിദഅത്തുമായിട്ട് അടുപ്പമുണ്ടാകും. ബിദഅത്തുകാരോട് സാഹസിക്കുമ്പോൾ അവർ ബിദഅത്തുമായിട്ടുള്ള അടുപ്പമുണ്ടാകും, അതുകൊണ്ട് ബഹുമാനം തോന്നിപ്പോകും, അത് നല്ലതാണെന്ന് അടുപ്പം തോന്നിപ്പോകും. അതുകൊണ്ടാണ് ബിദഅത്തിന്റെ കക്ഷികളുമായിട്ട് നിങ്ങൾ ചങ്ങാത്തം കാണിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൻ വഖറ സാഹിബ അഹിൽ സാഹിബൽ ബിദഅ, ഒരു ബിദഅത്തിന്റെ ആളോട് വല്ലവരുത്തിനും ബഹുമാനം കാണിച്ചാൽ ഫഖദ ഹദമദ്ദീൻ, അവൻ ദീനെ തന്നെ പൊളിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിലക്ക്, എല്ലാ നിലക്കും ആത്മീയമായ നിലക്ക് മുന്നേറണം. ഈ ഉറൂസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പെറുവ എന്ന കൊച്ചു നാട്ടിൽ വെച്ചുകൊണ്ട് എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിക്കണം. പക്ഷേ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ അഖീദയിൽ നിൽക്കുന്ന ഐക്യം, അത് വർജിച്ചുള്ള ഐക്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിനെ മറക്കരുത്. മാത്രമല്ല, അള്ളാഹുവിലേക്ക് ചെയ്യേണ്ട കടമ, ഏറ്റവും വലിയ കടമ ഞങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഇബാദത്ത്, അത് നിസ്കാരമാണ്. ആ നിസ്കാരം അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കണം. അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായ തത്വം. ബഹുമാനപ്പെട്ട ആദി നബി അലൈഹി ഇസ്ലാം ആ ജീവിതത്തിൽ കൂടെ, ആദി നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കൂടെ അള്ളാഹു പഠിപ്പിച്ചതാണ് അള്ളാഹു ബഹുമാനിച്ചത് ബഹുമാനിക്കണം. അള്ളാഹു ബഹുമാനിച്ചത് ബഹുമാനിച്ചില്ലെങ്കിൽ ഇബ്ലീസിന്റെ ഗതികേടാണ് വന്നു കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ കാത്തു സലാമത്താക്കി തരുമാരാകട്ടെ. ഇനി ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഇത് തന്നെ കുറെ ആയിപ്പോയി. അപ്പൊ ഇനി നല്ലൊരു പ്രസംഗം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവതരിപ്പിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഈ പരിപാടി സ്റ്റേജ് നിർമ്മിച്ചതിലും, അതുപോലെ തന്നെ എല്ലാവരും പോയി ക്ഷണിച്ചതിലും, അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥലം ഒരുക്കിയതിലും, ഇങ്ങനെ ഇങ്ങനെയായി കിട്ടുന്നതിൽ, ഇവിടുത്തെ നല്ല നല്ല യുവാക്കൾ, വയസ്സന്മാർ, ഉസ്താദ്മാർ, നേതാക്കൾ എല്ലാവരും ശേഖരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, കഠിന അധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ബർദാവ് ആവുകയില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഇവിടെ അന്ത്യം ഒരുങ്ങുന്ന മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട്,
ഇരുലോകത്തും അതിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് അനുഗ്രഹിക്കുമാരാകട്ടെ. എല്ലാം അവർ കാണുന്നുണ്ട്, എല്ലാം അവർ ദർശിക്കുന്നുണ്ട്. ആരൊക്കെ ഇവിടെ ജിയാറത്തിന് വരുന്നു, ആരൊക്കെ വരുന്നില്ല, ആരാണ് നല്ല ഉദ്ദേശത്തോടുകൂടെ വരുന്നത്, ആരാണ് ദുരുദ്ദേശത്തോടുകൂടെ വരുന്നത്, എല്ലാം അവർ മനസ്സിലാക്കുന്നു. നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷം മരിച്ചവർ അറിയുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, ഹദീസുകളുണ്ട്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വലിയ ശബ്ദിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ തെറ്റ് പറയുമ്പോ അപ്പ അതില്ല പറയും, അദ്ദേഹത്തോട് അങ്ങനെ പറയും. നമ്മളെ വീട്ടിൽ ഒരു സന്തോഷം നടത്തുമ്പോൾ ആ സന്തോഷം മരിച്ചവർ അറിയും. നമ്മളെ വീട്ടിൽ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അത് മരിച്ചവർക്ക് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു ഖബർ കാണുമ്പോൾ അസ്സലാമു അലൈക്കും യാ ദാര ഖൗമു മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങൾക്കുള്ള ഖബറേ, ഖബറിലുള്ളവരെ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ. മരിച്ചവർ കേൾക്കില്ല എന്ന് പറയുന്ന വാദക്കാരെ, എന്തിനാണ് കല്ലിനും മണ്ണിനും എന്തിനാണ് സലാമ് പറയുക? സലാമ് പറഞ്ഞവർക്ക് കേൾക്കണ്ടേ? മണ്ണിന്റെ അടിയിലുള്ളത് കേൾക്കുമെന്നാണ് സലഫികൾ ചോദിക്കുന്നത്. പക്ഷെ ആ ചോദ്യം ഞങ്ങളോടെല്ലാവരും ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു തങ്ങളോടാണ് ചോദിക്കുന്നത്. അവരുടെ ചോദ്യം നബി തങ്ങളോടാണ്, അവർക്കുള്ള ചോദ്യം ഡയറക്റ്റ് അള്ളാഹുവിനോടാണ്. കണ്ടോ, അള്ളാഹുവിനോടാണ് അവർ ഉൾട്ടാ ചോദിക്കുന്നത്. എല്ലാം അള്ളാഹിനോടാണ് ചോദിക്കുന്നത്. അതെ, അവർ പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങളെല്ലാം അള്ളാഹിനോട് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹ് പറയുന്നു, അള്ളാഹ് റസൂൽ പറയുന്നു, നിങ്ങൾ മരിച്ചവർക്ക് സലാമു ചൊല്ലണം. ഇവർ ഉൾട്ടാ ചോദിക്കുന്നു, സലാമു ചൊല്ലിയാൽ മരിച്ചവർ കേൾക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജനാസ കൊണ്ടുപോകുമ്പോൾ ഖൈർ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് നിങ്ങൾ ഓർക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവർ പറഞ്ഞു, അതെന്തിനാണ് ഓർക്കുന്നത്, ഓർത്തിട്ട് എന്താ കാര്യം, മരിച്ചവർ മരിച്ചവരായിട്ട് പോയിട്ടില്ലേ, മറ്റുള്ള ചെയ്ത് എന്ത് കാര്യം എന്ന് അല്ലാഹുവിനോട് ഉൾട്ടാ ചോദിക്കുന്നു. ഇതാണ് അഹങ്കാരം. ഈ ഉൾട്ടാ ചോദ്യം എവിടെ നിന്നാണ് വന്നത്? ഇബ്ലീസുൽ ലഈനിൽ നിന്നാണ് വന്നത്. അല്ലാഹു കാത്തു സലാമത്താക്ക്.